പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യരും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറും അടൂരിന്റെ MLA ചിറ്റിയം ഗോപകുമാറും ചേർന്ന് നാടൻ പാട്ട് പാടിയത് അടൂരിനെ ആവേശത്തിൽ ആറാടിച്ചു. ഗാന്ധിസ്മൃതി മൈതാനിയിൽ വെച്ച് നടന്ന ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 6 മുതൽ 12 വരെ നീണ്ടുനിന്ന ഓണാഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനത്തിലാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറും ഡെപ്യൂട്ടി സ്പീക്കറും ചേർന്ന് നാടൻ പാട്ടുപാടി വേദിയിൽ ആവേശമുണർത്തിയത്. പത്തനംതിട്ടയിൽ വെച്ച് നടന്ന MG സർവകലാശാല കലോത്സവത്തിന് കളക്ടർ തിരുവാതിര കളിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കളക്ടറും ഡെപ്യൂട്ടി സ്പീക്കറും ചേർന്ന് താമരപ്പെണ്ണാളെ എന്ന നാടൻ പാട്ട് പാടിയതോടെ താളം ചവിട്ടിയും കൂടെ പാടിയും കാണികളും ഒപ്പം ചേർന്നു. ഇരുവരെയും കൂടാതെ പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷും കവിതയും പാട്ടുമായി വേദിയിലെത്തി. പാഠപുസ്തകങ്ങളെല്ലാം പ്രളയത്തിൽ ഒലിച്ചു പോയെങ്കിൽ തന്നില്ലേ പ്രകൃതി താളുകൾക്കപ്പുറത്തുള്ളൊരു ജീവിത പാഠം. പഠിച്ചില്ലേ ആദ്യ പാഠം ഇപ്പോഴേ മനുഷ്യനാണീശ്വരനെന്നും സ്നേഹമാണ് പ്രതിരോധമെന്നും കുഞ്ഞേ ആഴത്തിലറിയണം പുഴകൻ വഴികളെല്ലാം. ജില്ലാ പഞ്ചായത്തംഗം ശ്രീനാദേവി കുഞ്ഞമ്മ പാലോം പാലോം എന്ന നാടൻ പാട്ടുപാടി കാണികളെ കയ്യിലെടുത്തു. Yeah.
എം സി ടി വി ന്യൂസ് അടൂർ.